എല്ലാവർക്കും ഹോബി പോയിന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി പായസമാണ്. അത് പേരെന്താന്ന് നിങ്ങൾക്കറിയണ്ടായി, പഞ്ചരത്ന പായസം. ആ പായസത്തിന് വേണ്ടുന്ന ചേരുവകള് ആദ്യം പഞ്ചരത്നം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് നുറുക്ക് അരക്കപ്പ്, ചെറുപയറിന്റെ അലക് വറുത്ത് വെച്ചിരിക്കുന്നത് അരക്കപ്പ്, ഏത്തയ്ക്ക ഞുറുക്കി വെച്ചേക്കുന്നത് ഒരു കപ്പ്, അരക്കപ്പ്, പിന്നെ കടലപ്പരിപ്പ് അരക്കപ്പ്, പിന്നെ ഇത് പച്ചനെല്ല് കുത്തിയ പായസത്തിനൊക്കെ എടുക്കുന്ന അരിയാണ്. ഇതാണ് പഞ്ചരത്നം. പിന്നെ അതിന് ആവശ്യമായ മറ്റ് ചേരുവകളാണ് ഏലക്ക, തേങ്ങയുടെ കൊത്ത്, പറങ്ങേണ്ടി പരിപ്പ്, ഇത് കപ്പലണ്ടി പരിപ്പ് ഇതാക്കി വെച്ചേക്കുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും, എനിക്ക് ഇതിനകത്ത് പായസത്തിനകത്ത് ഈ ബൾബ് പോലെ ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാബുദാന ചൗവരി വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. വേവിച്ച് വെച്ചത് അതിന്റെ ആ പശ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വെച്ച, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പായസം ഒന്ന് കുറുകും. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഒന്നര തേങ്ങയുടെ ഒന്നാം പാല്, ഇത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് മിക്സാക്കി വെച്ചേക്കുന്നതാണ്. ശർക്കര നിങ്ങളുടെ മധുരമനുസരിച്ച്, ഞാനിപ്പോ ഒരു അരക്കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരമനുസരിച്ച് നിങ്ങൾക്ക് അതിടാം. അപ്പൊ ഞാൻ ആദ്യം ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ നാല് ഐറ്റം, ചെറുപയറിന്റെ അലക്, കടല പരിപ്പ്, അരി, ഗോതമ്പ്, ഇത് നാലും കൂടെ കഴുകി കുക്കറിനകത്ത് ഞാനൊന്ന് നല്ലവണ്ണം വേവിച്ചിട്ട് വരാം. നമ്മള് ഇത് വേവിച്ചെടുത്ത് അടുപ്പിലോട്ട് വീണ്ടും വെച്ചേക്കുവാണ്. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ പാലും കൂടെ ഉള്ള ആ പാലങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് പാലൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇത് പാലുമായിട്ടൊന്ന് ജോയിൻ്റ് ആയി കഴിയുമ്പം പിന്നെ നമുക്ക് ശർക്കര ഒഴിക്കാമേ. നമുക്ക് ആ ഇത് വേവിച്ച് വെച്ചതും കൂടി ഇതിനകത്തോട്ട് ഇടാം. ബാക്കി വേവല് ഇതിനകത്ത് കിടന്ന് വരുന്നുള്ളൂ. ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ആയതിന് ശേഷം നമുക്ക് ശർക്കര ഒഴിക്കാമേ. നല്ലോണം ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയും കപ്പലണ്ടിയൊക്കെ വറക്കാനും വേണ്ടി ഒരു 3 സ്പൂൺ നെയ്യ് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ സ്പൂണിന് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഈ ഇവിടോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ. തേങ്ങ അങ്ങോട്ട് ഇടുവാണേ. ഇതൊന്നും മൂത്ത് വരുമ്പോഴത്തേനെ നമുക്ക് കപ്പലിൻ്റെയും പറങ്ങാണ്ടിയും കൂടെ ഇട്ട് എടുക്കണം. അതിനുശേഷം മുന്തിരിങ്ങ ഞാനിടത്തില്ല. മുന്തിരിങ്ങ, ചില മുന്തിരിങ്ങയ്ക്ക് ഒരു പുളിപ്പ് കാണും, അപ്പം പിന്നെ ഈ മധുരത്തിൻ്റെ ഇടയിൽ ആ പുളിപ്പൊരു ഇതായിട്ട് തോന്നും. മുന്തിരിങ്ങ ഞാനിടത്തില്ല കേട്ടോ. ഇടേണ്ടവർക്ക് മുന്തിരിങ്ങയും ഇടാം. പായസം ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം. ശർക്കര ഒഴിച്ചു അതിങ്ങനെ ഇളക്കി കൊടുക്കുവാണ്. ഇനി മധുരം നോക്കിയിട്ട് ഇടാം. കപ്പലണ്ടി ഇട്ടു. അതൊന്ന് നോക്കുമ്പോൾ, കപ്പലണ്ടിയല്ല, സോറി, പറങ്ങാണ്ടിയാണ്, കേഷനിട്ടാണ് ഇട്ടത്. അത് നോക്കുമ്പോൾ നമുക്ക് ഇളക്കാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഇച്ചിരി പാലും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഒഴിക്കാം.
ഇനി നമുക്ക് തലപ്പാൽ ഒഴിക്കാൻ കിടക്കുന്നു പപ്പലണ്ടിയും ഇട്ടു അത് ഓൾറെഡി നമ്മൾ ഒന്ന് വറുത്ത് വെച്ചതുകൊണ്ട് നെയ്ക്കാത്തൊന്ന് ബ്ലെൻഡ് ആയാൽ മാത്രം മതി അത് ഓൾറെഡി നമ്മളെ മൂത്തതാണ് തൊലി കളയാൻ വേണ്ടി നമ്മൾ മൂപ്പിച്ച് ഡ്രൈ ഓയിൽ ഒന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് വറുത്തെടുത്തത് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി എടുത്തിട്ട് ഈ ഇതേ എണ്ണയിൽ നമ്മുടെ അഞ്ചാമത്തെ പഞ്ചരത്നത്തിൽ അഞ്ചാമത്തേത് ഏത്തയ്ക്ക നമുക്ക് ഇതിൽ വഴറ്റണം എന്നാലേ ഇടയ്ക്ക് നമുക്കൊരു ഇത് നട്സും ബനാനയും കൂടെ നമുക്ക് ഒന്ന് കടിക്കാനായിട്ട് കിട്ടത്തുള്ളൂ ബനാന ഇട്ടു ബനാന ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് നെയ്യുമായിട്ടൊന്ന് ഇതാവട്ടെ അങ്ങനെ പായസം നല്ലോണം കലക്കാൻ തുടങ്ങി ഏത്തയ്ക്ക നമ്മൾ അതുപോലെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകുമ്പോഴത്തേന് ഏത്തയ്ക്കായും തേങ്ങാക്കുത്തും എല്ലാം കൂടി ഇട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം ലാസ്റ്റ് കറുത്ത ശർക്കര നോക്കി നിങ്ങൾ മേടിക്കണേ ഇങ്ങനെ ഈ പ്രഥമൻ പോലുള്ള പായസം വെക്കുമ്പോൾ കറുത്ത ശർക്കര നോക്കി വെക്കണം കൊഴുത്ത് വരുന്നുണ്ട് കണ്ടോ എല്ലാം ബ്ലെൻഡായി ഞങ്ങൾ വെന്ത് ഇതായി കിടപ്പുണ്ട് നമുക്ക് അല്ലേ പിന്നെ കുക്കറിൽ അത് വെച്ചില്ലെങ്കിൽ ചിലത് വേവത്തില്ല അങ്ങനെ വരും അത് കാരണമാണ് കുക്കറിൽ വെച്ച് വേവിച്ചത് നല്ല അടിപൊളി പായസമാണ് കുറച്ചുകൂടെ ഒന്ന് കുറുകി ഈ സാധനങ്ങളും എല്ലാം ഒന്നിട്ട് നമുക്ക് ഒന്നാം പാല് ഒഴിക്കണം നമ്മളിനി ബാക്കി സാധനങ്ങൾ ഇടുവാണ് ഇത് അടിക്കൊന്നും പിടിക്കരുത് ഇങ്ങനെ കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തവി കൊണ്ട് കേട്ടോ ഇനിയും ഏലക്കായും ഇച്ചിരി പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഇടുവാണേ അത് വിട്ട് നമുക്കിനി ലാസ്റ്റില് ഇത് ഇരിക്കുമ്പോൾ വീണ്ടും ഇത് കുറുകത്തേ ഉള്ളേ നമുക്ക് ലാസ്റ്റില് ഒന്നാം പാലും കൂടെ ചേർത്ത് ഒന്നാം പാലും കൂടെ ചേർത്ത് ഇനിയും നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക കപ്പലണ്ടി പറങ്ങാണ്ടി തേങ്ങാക്കൊത്ത് ഇവയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് വാങ്ങി വെക്കാം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പഞ്ചരത്ന പായസം നല്ല അടിപൊളി പായസമാണ് കണ്ടോ ഇതിരിക്കുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതങ്ങ് ഓഫ് ചെയ്യുന്നത് ഇത് നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ ഓണത്തിന് വേണ്ടി അടിപൊളി പായസം പഞ്ചരത്ന പായസം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാത്തവരാരും കാണരുത് സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം കേട്ടോ അങ്ങനെ എല്ലാ എൻ്റെ വീഡിയോയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഈ പഞ്ചരത്ന പായസം ഈ വർഷത്തെ ഓണം എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നു ഈ സാഹചര്യത്തിലാണെങ്കിൽ കൂടി നമ്മൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഈ വർഷത്തെ ഓണത്തോടുകൂടി ഞങ്ങൾ നേരുന്നു ഈ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തണം അപ്പോഴോളം എന്നുള്ള ഓപ്ഷൻ വരും അതിൽ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ഹോബി പോയിന്റ്സ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.